ഈ ബോർഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നില്ലേ, ഒന്ന് സൂം ചെയ്ത് നോക്കിയോ. അടിക്ക് ഡയാലിസിസ് രോഗിക്കുള്ള സഹായം എന്ന്. ഇനി ഒന്നുകൂടി കണ്ടില്ലേ, ഞാൻ ഒന്നുകൂടി ബോർഡ് കാണിച്ചു തരാം. കണ്ടില്ല, അടിയിലായിട്ട് കുടുക്കൻ്റെ താഴത്ത്, മുത്തുമണി കുടുക്കൊക്കെ കഴിഞ്ഞിട്ട് താഴത്തായിട്ട് ആരാ ഈ ഡയാലിസിസ് രോഗി എന്ന് നമ്മൾ ഇയാളോടും ചോദിച്ചു. അയാളപ്പോൾ ചിരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞത് ഞാൻ തന്നെയാണ് എന്നല്ലേ. അപ്പോൾ നമ്മളൊരു മുളസാർ പത്താണ്ട് ഓർഡർ ചെയ്തു. സംഭവം എങ്ങനെയുണ്ട് സർബത്ത് എന്ന് അറിയാൻ ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂപ്പര കഥന കഥകളൊക്കെ കേട്ടു. സംഭവം അത് വല്ലാത്തൊരു എനർജി തന്നെയാണ് നമുക്ക് നൽകിയത്. കാരണം നമ്മളൊരു പനിയെ ബാധിച്ചു കഴിഞ്ഞാൽ പനി വന്നാൽ നമ്മൾ കടക്കപ്പായി എണീക്കില്ല. ആ നേരത്തെ അപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗി സ്വയം ട്രീറ്റ്മെൻറ്റിന് പണം കണ്ടെത്തുന്നു. വല്ലാത്തൊരു എനർജി തന്നെയാണ് സംഭവം തന്നത്. അപ്പോൾ ഈ സ്പോട്ട് നിങ്ങൾക്ക് അറിയണ്ടേ, മേലാറ്റൂർ പെരിന്തൽമണ്ണ റോഡുമേണ് സംഭവം, ചന്തപ്പടി എന്ന സ്ഥലത്ത്. അപ്പോൾ ഇയാൾ ആദ്യം നിന്ന് ഇതോടൊന്ന് മാറി എന്ന് പറഞ്ഞ് പല യൂട്യൂബർമാരും വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പോൾ കുറേ കച്ചവടം ഉണ്ടെന്ന് പറയുന്നത്. ഏതായാലും അയാളിപ്പോൾ ഇനി മാറാൻ പോണത് മേലാറ്റൂർ കരുവാരൻ്റെ റോഡുമേണ് ഹൈസ്കൂൾ പഠിക്ക, മേലാറ്റൂർ ഹൈസ്കൂൾ പടി RMHS അവിടേക്കാണ് മാറാൻ പോകണത്. അയാൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യും, ഇയാൾക്കൊരു ഉപകാരമാവും. ഇതിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു വെള്ളം കുടിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അയാൾക്കൊരു സഹായം, 30 രൂപയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, വീഡിയോ കാണും ഫുള്ളായിട്ട്. നിങ്ങളെ കൂട്ട് ഇത് വേറെ കൂട്ടാണ്. ഇതില് 7 ഐറ്റം സാധനം. അത് വേറെ കൂട്ടിട്ടാ. നെല്ലിക്ക ആ നെല്ലിക്കന അതോ നെല്ലിക്ക നിങ്ങള് മേലാറ്റൂർക്ക് മാറാണല്ലേ? പണി അങ്ങനെ ചെയ്താലേ നമുക്ക് അവിടെ ഇതാവുള്ളൂ. മറ്റേ ഇങ്ങനെ മരം മുറിച്ച് വരുന്നില്ലാതാവൂല. അല്ലെങ്കിൽ ഐസ് അല്ലേ? സർവത്ത് സോഡ സർവത്ത് അല്ലേ? എന്താണത്? ഇത് മിക്സഡാണ്. ഞങ്ങൾ മുള സർവത്ത് പറയും. മുള സർവത്ത് പൊട്ടിയതല്ലേ? ഇതാ അവരിട്ടാൻ പോലെ അവരിട്ടാൻ പോലെ അപ്പൊ സോഡ വെച്ച് കുലുക്കണ നമുക്ക് കാണാം. സോഡ വെച്ച് കുലുക്കണത് മുള കൊണ്ട് തന്നെയാണല്ലേ? അടിപൊളിയാണല്ലോ ഐറ്റം. മുള കൊണ്ടല്ലോ ഐറ്റംസ് തന്നെ അടിപൊളിയായിട്ട് പൊന്തി വരുന്നുണ്ട്. ഏതായാലും അപ്പോൾ ഇത് നമുക്കൊന്ന് കുടിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ സംഭവം എങ്ങനെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിപൊളി ടേസ്റ്റ് അറിയുന്നുള്ളത്. അപ്പോൾ ഏതായാലും നമുക്കതൊന്ന് കുടിച്ച് നോക്കാം. നമുക്ക് അതിൻ്റെ നേരമല്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. എന്തായാലും കുടിച്ചിട്ട് അഭിപ്രായം നമ്മൾ പറയുന്നുണ്ട്. അടിപൊളിയാണല്ലോ, ഇറങ്ങിപ്പോകണം അറിയുന്നുണ്ട്.